हाई कूटे एल एस आर् क्रियशन स्वागत इन नाम पाठ पढ़ी नाम एक्साम एक्साम कूटक पेड़ आयो पेड़ कूटे अस्थान पाठावल आस्पदमाको एक्साम उद्देशिक कटो अब नमुक वीडियो कड़नालो अब कूटे एक्साम वे प्रिपेर कूट एस आर् क्रियशनसी एक्साम पैक एला सब्जक्ट मॉडल क्वस्टन पेपर्स आंसर्स वीडियो ओरों क्लास कहियम विधति कवर पेजस कूटे विषय लाएका वाट्सअप नंबर कॉन्टाक्ट सर्च वेगत लाइट चानल प्ले लिस्ट वीडियो अप्लोड अब नमुक परीक्ष कम एक्साम एल कूटे चौदह पेपर आद्यम इन भाग ईर भाग ना सब्जक्ट कूटे क्लास अंजाम क्लास रू मूर् कूट एक्साम सामयो अब चौदह नाईट वाई मनसमें उत्तरमे आगे एट प्रवर्तन तुम्हारे अलग आरे उत्तरमे मानती अब नमुके प्रवर्तनमें नोक प्रवर्तन ब्रयोफिलम उल्यु रीति चुवड़े चित्री कौ ब्रयोफिलेन उलकि चिंत्री नमुक मनसम नमुक ता ओर चौदह उत्तरमे चौदह नोकू ब्रयोफिल उल्म सस्य भाग सस्य नम्बे चित्रकत ब्रयोफिल इल उलकि वि अलकि सस्य बी चौदह नोकू ताड़े तंडिल चेडिकल सस्यम माव मुल्ला मुरिंगा रोस एदाण कूटकारे अदे मावाण केट्टो माविन्टे तई नट्टाल नमुक्कु चेडी उंडाक्काम वित्तिल नमुक्कु चेडी उंडाक्की एडुक्काम अडुत्त सी चौद्यम नोक्किये कायिक प्रजननवुमायि बंधमुल्ल प्रस्तावनकल कंडेत्ति एझुतुक इविडे नोक्कू രണ്ടാമത്തെ പ്രസ്താവന പുതിയ സസ്യം ഉണ്ടാകുന്നത് വേര് ഇല തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുമാണ് പിന്നെ പുതിയ ചെടിക്ക് മാതൃസസ്യത്തിന്റെ തനത് ഗുണമായിരിക്കും ഇത് രണ്ടും കായിക പ്രജനനവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് അടുത്ത പ്രവർത്തനം നോക്കൂ പ്രവർത്തനം 2 ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ രണ്ട് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ ഫിലമെന്റ് ബൾബിന്റെയും എൽഇഡി ബൾബിന്റെയും ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഫിലമെന്റ് ബൾബ് 60 വാൾട്ട് ആണ് एल ई डी बल्ब 5 वाल्ट चौदह नोकू ऐसम प्रकाश लल्ब चित्र नल्कि रु वैद बल्ब 5 मणिकूर् वीत प्रकाशिपू बल्ब कूड़ल वैद्युति उपयोग नोकू ऐल्ब कूटे अद फिलमेंट बल्ब कूड़ल वैद्युति उपयोग ഫിലമെന്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ് എന്നാൽ അതേ വെളിച്ചം തരുന്ന സിഎഫ്എൽ പ്രവർത്തിക്കുന്നതിന് വളരെ കുറച്ച് മാത്രം വൈദ്യുതി ആവശ്യമായി വരുന്നുള്ളൂ ഇതിലെ ബി ചോദ്യം നോക്കൂ ഈ ബൾബുകളിൽ ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ബൾബ് ഏതാണ് നമ്മൾ പാഠം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഏതാണെന്ന് പറഞ്ഞേ കൂട്ടുകാരേ അതെ ഫിലമെന്റ് ബൾബുകളാണ് ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കുന്നത് അടുത്ത സി ചോദ്യം നോക്കിയേ വീട്ടിലെ വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് ഏതെങ്കിലും രണ്ട് മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക നമ്മൾ പഠിച്ചപ്പോൾ പാഠത്തിൽ പറഞ്ഞതാണ് ട്ടോ ഒന്ന് ഊർജ്ജലാഭം ഉണ്ടാക്കുന്ന എൽഇഡി ലൈറ്റുകൾ ഉപയോഗിക്കാം രണ്ട് സോളാർ ഉപകരണങ്ങൾ ഉപയോഗിക്കാം ഇതിലൂടെ നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാനായിട്ട് കഴിയും അടുത്ത പ്രവർത്തനം 3 നോക്കാം പ്രവർത്തനം 3 ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇവിടത്തെ ചിത്രം കണ്ടു കൂട്ടുകാരേ चित्र कल ए चौद्यम नोकू धारम
യത്നം എന്നിവയുടെ സ്ഥാനം നോക്കി രേഖാചിത്രങ്ങളെ ലഘുയന്ത്രവുമായി ബന്ധിപ്പിച്ചെഴുതുക. നമ്മൾ പാഠം പഠിച്ചപ്പോൾ ധാരം, രോധം, യത്നം ഇവ എന്താണെന്നും അതുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ലഘുയന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് രേഖാചിത്രങ്ങളെ ലഘുയന്ത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചെഴുതാം കേട്ടോ. എ കത്രികയാണ്, ബി വീൽബാരോ ആണ്, സി സ്റ്റേപ്ലെയർ ആണ് കേട്ടോ. അടുത്ത ബി ചോദ്യം നോക്കൂ, കൂട്ടത്തിൽ പെടാത്തത് ഏത്, എന്തുകൊണ്ട്? ഇവിടെ നോക്കൂ, എ ധാരം, ബി യത്നം, സി ഭാരം, ഡി രോധം. ഇതിൽ സി ആണ് ഉത്തരം, ഭാരം. അടുത്ത് സി ചോദ്യം നോക്കൂ, വെള്ളം കോരുന്നതിന് നാം കപ്പി ഉപയോഗിക്കാറുണ്ടല്ലോ, കപ്പി എങ്ങനെയാണ് ലഘുയന്ത്രമായി പ്രവർത്തിക്കുന്നത്? ഉത്തരം നോക്കൂ കൂട്ടുകാരെ, ഉത്തോലകത്തെ ചലിപ്പിക്കാൻ മധ്യഭാഗത്തായാണ് കപ്പിയുടെ സ്ഥാനം. കയറിൽ യത്നം പ്രയോഗിക്കുമ്പോൾ കപ്പി ജോലിയുടെ ഭാരം ലഘൂകരിക്കുന്നു. അതുകൊണ്ടാണ് കപ്പി ലഘുയന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ പ്രവർത്തനം 4, ചിത്രം നിരീക്ഷിക്കൂ. ഈ ചിത്രം നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയാണ് കൂട്ടുകാരെ? ആ പാഠം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, കണ്ണിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് പറഞ്ഞതല്ലേ. നോക്കൂ ഈ ചോദ്യം എന്താണ്, പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം ഏതാണ്? എവിടെയാണ് കൂട്ടുകാരെ ഈ മരത്തിൻ്റെ പ്രതിബിംബം രൂപപ്പെടുന്നത്? ദാ ഇവിടെയാണ്. എങ്ങനെയാണ്? തലകീഴായാണല്ലേ, ചെറുതും തലകീഴായുമായിട്ടുള്ള പ്രതിബിംബമാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം ഏതാണ് കൂട്ടുകാരെ? അതെ, റെറ്റിനയാണ്. അപ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം റെറ്റിനയാണ്. ബി ചോദ്യം നോക്കൂ, പ്രതിബിംബം തലകീഴായാണ് കണ്ണിൽ കാണപ്പെടുന്നതെങ്കിലും വസ്തുവിനെ നിവർന്നതായി കാണുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യവും നമ്മൾ പഠിച്ചതാണ്, ഉത്തരം പറഞ്ഞോളൂ. ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിലെ റെറ്റിന എന്ന സ്ക്രീനിൽ തലകീഴായി പതിക്കുന്നു. ഈ സന്ദേശം നേത്രനാഡികൾ വഴിയായി തലച്ചോറിൽ എത്തുന്നു. തലച്ചോറ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. ഇങ്ങനെയാണ് തലകീഴായി നമ്മുടെ കണ്ണിൽ രൂപപ്പെടുന്ന വസ്തു നിവർന്നതായി കാണുന്നത് കേട്ടോ. അടുത്ത സി ചോദ്യം നോക്കൂ, കണ്ണുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് നിർദ്ദേശങ്ങൾ എഴുതുക. നമ്മൾ പാഠം പഠിച്ചപ്പോൾ ഒത്തിരി നിർദ്ദേശങ്ങളൊക്കെ പഠിച്ചു, നമുക്കിവിടെ രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടെണ്ണം എഴുതാം. കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തീയുമുകയോ ചെയ്യരുത്, തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയണം. അടുത്ത രണ്ടാമത്തേത്, മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. അടുത്ത പ്രവർത്തനം നോക്കൂ, പ്രവർത്തനം 5, ഒരു പരീക്ഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. പരീക്ഷണം എന്താണെന്ന് മനസ്സിലായ കൂട്ടുകാർക്ക്? ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുകയാണല്ലേ. ആ അപ്പോൾ ഈ മെഴുകുതിരി നന്നായിട്ട് കത്തുന്നുണ്ട്. അടുത്തെന്താ ചെയ്തിരിക്കുന്നത്? രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ഗ്ലാസ് എടുത്ത് മെഴുകുതിരിയിൽ കമഴ്ത്തി വെക്കുകയാണല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? മെഴുകുതിരി അണഞ്ഞു. ഇത്രയുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ചോദ്യം നോക്കൂ, ഈ പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എഴുതുക. എന്താണ് നിഗമനം? തീ കത്തുന്നതിന് വായു അഥവാ ഓക്സിജൻ ആവശ്യമാണെന്ന് നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ബി ചോദ്യം നോക്കൂ, ശരീരത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് ആഹാരം മാത്രം പോരാ, ശ്വസനവും വേണം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത്. ചിത്രം ശ്രദ്ധിക്കുക കൂട്ടുകാരെ, വിറകടുപ്പ് നന്നായിട്ട് പുകയുന്നുണ്ടല്ലേ. നമ്മൾ പാഠം പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം പഠിച്ചു, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ. സി ചോദ്യം നോക്കിയ കൂട്ടുകാരെ, വിറകടുപ്പിൻ്റെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും രണ്ട് നിർദ്ദേശങ്ങൾ എഴുതുക. നമ്മൾ പാഠം പഠിച്ചപ്പോൾ ഇതിൻ്റെ ഉത്തരവെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്, കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. നന്നായിട്ട് പാഠമൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ എഴുതി നോക്കൂ രണ്ട് നിർദ്ദേശങ്ങൾ. 1, ഉണ്ടാവുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് തന്നെ ലഭിക്കണം, പാചകം എളുപ്പമാകാനും ഇന്ധനം ലാഭിക്കാനും ഇത് സഹായിക്കും. 2, പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. പരീക്ഷ എളുപ്പമായിരുന്നു? എളുപ്പമായിരുന്നു അല്ലേ. പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് പാഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് എക്സാം നല്ല ഈസി ആയിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.